എല്ലാവർക്കും എ കെ നിജി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീകൺസിറ്റേഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന അദ്ദേഹത്തിലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുറച്ച് ക്ലാസ്സുകൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ക്ലാസ്സുകൾ കൂടി ഒന്ന് ചാനലൊക്കരായിട്ട് കാണുക ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഗുഡ് വില്ല് ഫാക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗുഡ് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മളെ വാല്യൂ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗുഡ് വില് പ്രധാനമായിട്ടും വാല്യൂ ചെയ്യുന്നത് ഒന്ന് ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ നിലവിലുള്ള പാർട്ട്ണേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യനകത്ത് മാറ്റം വരത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഗുഡ് വില്ല് നമ്മൾ വാല്യൂ ചെയ്യും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ പുതിയൊരു പാർട്ണർ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ വാല്യൂ ചെയ്യും പിന്നീട് റിട്ടയർമെൻ്റ് ഓഫ് എ പാർട്ട്ണർ റിട്ടയർമെൻറ്റ് പിന്നീട് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ പിന്നീട് ഡിസലൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം എന്നുള്ളത് പിന്നീട് അമാൽഗമേഷൻ ഇതൊക്കെയാണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ എന്നുള്ളത് ഇനി ഗുഡ് വില് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് ആ വാല്യൂ ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ള മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗുഡ് വില്ലിൻ്റെ വാല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെത്തേഡ്സാണ് പറയുന്നത് പ്രധാനമായിട്ടും ഉള്ളത് അഞ്ച് മെത്തഡാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്നാമത്തത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തഡാണ് ഒന്നാമത്തത് രണ്ടാമത്തത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നു വെയ്റ്റ് കൂടി കൺസിഡർ ചെയ്യുന്നു അതാണ് എന്ത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നെക്സ്റ്റ് മൂന്നാമത്തെ സൂപ്പർ പ്രോഫിറ്റ് മെത്തഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നാലാമത്തത് നാലാമത്തെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ് ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ രണ്ട് രണ്ട് മെത്തഡാണ് ഇതിനകത്ത് വരുന്നത് ഒന്നാമത്തെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രൊഫിറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് രണ്ടാമത്തെ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഓക്കെ സൂപ്പർ പെർഫെക്റ്റ് ഇപ്പം ഇതൊക്കെയാണ് ഇതിൽ ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് പിന്നീട് അഞ്ചാമത്തെ നമ്മൾക്ക് പറയാം പ്രസൻറ്റ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്നുള്ളത് അഞ്ചാമത്തെ പ്രസൻറ്റ് വാല്യൂ പ്രസൻറ്റ് വാല്യൂ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഇവയൊക്കെയാണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് എന്നുള്ളത് ഇനി ഇതിലെ പരീക്ഷ പലപ്പോഴും ചോദിക്കുന്നത് ഈ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ ഇല്ലാതെ ഒരു ചോദ്യം ഇപ്പം കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ മെത്തേഡ്സ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് പറയാം അതാണ് മെത്തേഡ്സ് ഇതൊക്കെയാണ് മെത്തേഡ്സ് ഉള്ളത് പിന്നീട് ഗുഡ്ബിലിൻ്റെ വാല്യൂഷൻ്റെ നീഡ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ചെറിയൊരു ഭാഗമാണ് ആ ഭാഗം നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ ക്ലാസ്സിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നിട്ട് ചാനൽ സബ്സ്ക്ര സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയപ്പെടാം താങ്ക്